എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗ്രേവി റെസിപ്പിയാണ്. പനീർ മസാലയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയാണിത്. ഇതിനുവേണ്ടി ഇവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 4 ഏലക്കായയുടെ കുരു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക് ഇത്ര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ സമയമെടുത്ത് ഇത് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് 2 തക്കാളി മിക്സറ് ജാറിലിട്ട് അരച്ച് പ്യൂരിയാക്കി എടുത്ത് വെക്കണം. സവാള ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1 മിനിറ്റോളം കുറഞ്ഞ ചൂടിൽ ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പ്യൂരിയാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർക്കുമ്പോൾ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കളറൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാകുന്ന വരെ വേവിച്ചെടുക്കുക. കുറഞ്ഞ ചൂടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം. തക്കാളി വേവുന്ന സമയം കൊണ്ട് 1/15 അണ്ടിപ്പരിപ്പ്, അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നരച്ച് പേസ്റ്റാക്കി എടുത്ത് വെക്കണം. തക്കാളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഗ്രേവി നല്ല തിക്കായി വരും. നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണ് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ 1-5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിക്ക് ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടും. തക്കാളിയുടെ ഒരു പ്രത്യേകത, അത് എത്ര സമയം വേവിക്കുന്നോ അത്രയും രുചി കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ക്രീം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം റെഡിമെയ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാല് തിളപ്പിക്കുമ്പോൾ മുകളിൽ വരുന്ന പാൽപ്പാടുണ്ടല്ലോ, അത് ചേർത്താലും മതി. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല റിച്ചായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇതിൻ്റെ. ഈ സമയത്ത് ഇതിലേക്ക് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ചേർക്കുന്നത്. പനീർ ഉടഞ്ഞു പോകാതെ സാവധാനം ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2-3 പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെടുകി ഇതുപോലെ കീറിയ ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ആ പനീറിലേക്ക് ഗ്രേവിയുടെ ആ ഫ്ലേവറൊക്കെ പിടിക്കാനായിട്ട് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. പനീർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് കുക്കാക്കരുത്, പനീർ റബ്ബർ പോലെ ആയിപ്പോവും. 2 മിനിറ്റാണ് അടച്ചു വെച്ച് വേവിച്ചത്. തുറന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തിരുമ്മി പൊടിച്ച ശേഷം ചേർക്കാം. ഇനി മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1-5 മിനിറ്റ് നേരം ഇതിങ്ങനെ മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് വിളമ്പാം. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പനീർ മസാല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പികളൊക്കെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.